മികച്ച സിനിമകളോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ചിത്രം ആവാസ വ്യൂഹം ഇന്നലെ സോണി വീട് ഈ ഒരു ചിത്രം റിലീസ് ചെയ്തിരുന്നു ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പുറത്തിറങ്ങിയ സിനിമ അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ നമ്മൾ പ്രത്യേകം സെഗ്രിഗേറ്റ് ചെയ്തു അവാർഡ് സിനിമകൾ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാറുണ്ട് എല്ലാത്തരം പ്രേക്ഷകർക്കും ആ സിനിമകൾ പറ്റില്ല ആ ഒരു മോഡിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഓർത്തുവച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ സിനിമ അപ്രോച്ച് ചെയ്തത് പക്ഷേ ഈ സിനിമ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് ശരിക്കും ഞെട്ടിച്ചു തുടങ്ങിയെന്ന് നമ്മൾ പറയാം കാരണം ഈ സിനിമ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോൺ ഇന്ത്യൻ സിനിമകളിൽ കാണുന്ന കാര്യങ്ങൾ ഇപ്പൊ കളിയാക്കി പറയല്ല ഒരു ഇന്ത്യൻ വെർഷൻ ഓഫ് ഷേപ്പ് ഓഫ് വാട്ടറോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വെർഷൻ ഓഫ് അക്വമേനിന്റെ ഒക്കെ ഒരു വേറെ വെർഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് സീരിയസ്ലി ഞാനിത് കളിയാക്കി പറയില്ല സീരിയസ് ആയിട്ട് പറയാണ് കാരണം പലരും ഇതിപ്പോൾ സർക്കസ് ആണെന്ന് വിചാരിക്കും അങ്ങനല്ല കാരണം ആ ആ ഒരു കാര്യത്തെ നമ്മുടെ ലോക്കൽ റീജിയനിൽ എടുത്തിട്ട് ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ സിനിമയ്ക്ക് ചർച്ച ചെയ്യേണ്ട പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരുപാട് റെലവെന്റ് ആയ കാര്യങ്ങളുണ്ട് അത് പറയുന്നതിനോടൊപ്പം തന്നെ എൻഗേജിങ് ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റും കൂടി പിടിച്ചിട്ട് പോ സിനിമ ഗംഭീര എക്സ്പീരിയൻസ് ആണ് നൽകുന്നതെന്ന് പറയാം ഒരു വലിയ മാസ് മസാല അല്ലെങ്കിൽ ഒരു ദൃശ്യ ല്ല ഈ സിനിമ അതിന്റെ ആ ഒരു സ്ക്രീൻ പ്ലേയിലെ ഘടന കൊണ്ട് നമ്മള് തീർച്ചയായും പിടിച്ചിരുത്തുന്ന വളരെ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ആവാസ യു എന്ന് പറയാം കൃഷ്ണാനന്ദ ഒരുക്കിയിട്ടുള്ള ഈ ഒരു സിനിമയിൽ ജോ എന്നൊരു ക്യാരക്ടർ ഉണ്ട് ഒരു ഹാഫ് ഫ്രോഗ് ഹാഫ് മാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് പറയാം അപ്പോൾ ഇത് സ്പോയലർ ഒന്നും അല്ല സിനിമയുടെ തുടക്കം മുതൽ ഈ ഒരു കാര്യം സെറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമ നീങ്ങുന്നത് സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ് ഓരോ ചാപ്റ്റർ ചാപ്റ്റർ വൈസ് ആണ് ഇതിന് സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിലും വരുന്ന പ്രധാന കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ ജോ എന്നൊരു ക്യാരക്ടർ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഫ്രോഗ് മാൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് അവരുടെ ജീവിതം എങ്ങനെയാണ് ഇദ്ദേഹം മാറ്റിയിട്ടുള്ളത് അവരുടെ കാഴ്ച പാടില്ല എന്താണ് ഈ കഥാപാത്രം എന്ന് പലരും പലരെ കാര്യങ്ങളിൽ ഒരു മോക്യുമെന്ററി സ്റ്റൈലിൽ വേണമെങ്കിൽ പറയുന്ന ഒരു സിനിമ എന്ന് പറയാം ഒരു ഡോക്യുമെന്ററി അല്ല പക്ഷെ കാണുമ്പോൾ നമുക്ക് ഡോക്യൂമെന്ററി പോലെ തോന്നും പക്ഷെ ഇതൊരു മോക്യുമെന്ററി രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ അതിനോടൊപ്പം തന്നെ ഇഴുകി ചേർത്ത് കൊണ്ട് നേച്ചുറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള നമ്മൾ അധികം പുറത്തേക്ക് വരാത്തത് എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ പല കാര്യങ്ങളും അതിനോടൊപ്പം ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഈ ഒരു സ്റ്റോറിയിലേ നടക്കുന്നതിനോടൊപ്പം ഇങ്ങനത്തെ ഒരു കാര്യം കൂടി അതിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് പ്രോപ്പർ പ്രൊപ്പോർഷനിലാണ് ഈ സിനിമ ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല ഇങ്ങനെ ഈ ഒരു കാര്യം കുത്തിക്കയറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഇവിടുത്തെ പറയേണ്ട ആവശ്യമുണ്ടെന്നൊന്നും ഒരിക്കലും നമുക്ക് തോന്നില്ല പറയുന്ന കാര്യങ്ങൾ എല്ലാം കൂടി ഗ്ലൂ ആയിട്ട് വളരെ നല്ല രീതിക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്ന് എന്ന് തന്നെ പറയേണ്ട ഒരു ഈ സിനിമയിൽ ഓൾറെഡി ഈ ഒരു ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് സൂപ്പർ പവർ ആണ് ഈ ഒരു കഥാപാത്രത്തിനുള്ള വേണമെങ്കിൽ ഒരു മിനി ഒരു ലോക്കൽ സൂപ്പർ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് എക്സാഗ്രേറ്റഡ് ആയിട്ട് കാണിക്കല്ല വളരെയധികം ഗ്രൗണ്ട് ടു എർത്ത് വർത്തായിട്ട് വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ജീവിതം ഒരു റോഷമോൺ സ്റ്റൈലിൽ വേണം പറയുന്നത് എന്ന് പറയാം കാരണം ഈ ഒരു ഓരോ കഥാപാത്രങ്ങളും അവരവരുടെ പെർസ്പെക്റ്റീവില് ആണ് ഈ ഒരു കഥാപാത്രത്തെ വിലയിരുത്തുന്നതും ഈ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതം പറഞ്ഞു തരുന്നതും അപ്പോൾ ഓൾറെഡി നടന്നുകഴിഞ്ഞ ഒരു സംഭവത്തെ ഈ ഒരു പത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയിലെ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേച്ചറിലെ വളരെ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റലൈസേഷൻ പ്രകൃതി ചൂഷണങ്ങളൊക്കെ തന്നെ സിനിമ ചർച്ച ചെയ്തു പോകുന്നത് അറിയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ഒരു സിനിമയുടെ ഈ ഒരു സ്റ്റോറി സ്ട്രക്ചറും ഉള്ളതുകൊണ്ട് തന്നെ അപ്പൊ ഇങ്ങനെ എൻഗേജിങ് ആ ഒരു സ്റ്റോറിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ സിനിമ നമ്മൾ അറിയാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അബ്സർവ് ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും ഈ ചിത്രം കാരണം നോർമലി നമ്മൾ ശക്രി ഇപ്പൊ ഞാൻ ഈ മഹാവീരർ എന്ന സിനിമ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് ഇത് തിയേറ്ററിൽ വരേണ്ട സിനിമയല്ല അല്ല ഒ ടി ടിയിൽ വരണ്ട സിനിമയാണ് കാരണം ഈ സിനിമ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ സോഷ്യലി റെലവൻറ് ആയതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ എല്ലാവർക്കും ഒരുപക്ഷെ തൃപ്തിപ്പെടുത്തില്ല എനിക്ക് പേഴ്സണലി അത് സിനിമ തീരെ തൃപ്തിപ്പെടുത്താത്ത ഒരു സിനിമ ആയിരുന്നു എന്ന് പറയാം പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ റെലവെന്റ് ആണ് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരണം സിനിമ തന്നെയാണ് അതിന് നല്ല ഒരു ഉപായം പക്ഷേ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്കൂടെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാത്തരം ഒരു അറ്റ്ലീസ്റ്റ് ഒരു നയൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഓഡിയൻസിനെങ്കിലും ഇപ്പോൾ തിയേറ്ററിലേക്കൊക്കെ വരുന്ന ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ സിനിമയാകുമ്പോൾ അവർക്കും കൂടി അത് പ്ലീസ് ചെയ്യണം പക്ഷേ ഈ സിനിമയുടെ കാര്യം എടുക്കുമ്പോൾ ഈ ഒരു കാര്യമല്ല നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈ സിനിമ അപ്രോച്ച് ചെയ്തത് ഓക്കെ ഇങ്ങനത്തെ ഒരു ഒക്കെ നല്ല മെസ്സേജ് സിനിമ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ നല്ല എൻഗേജിങ് ആയ ഒരിക്കലും ബോറടിക്കാത്ത ഈ രണ്ട് മണിക്കൂർ ഫുള്ളായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമ കൂടി ആവുമ്പോൾ സിനിമയുടെ എക്സ്പീരിയൻസ് തന്നെ മാറുന്നുണ്ട് ഒരുപാട് ജോണേഴ്സ് ചർച്ച ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണിത് ഇത് ഇപ്പോൾ വേണമെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ഒരു സൈഫൈ അല്ലെങ്കിൽ ഒരു ഫാന്റസിഷോ ഇപ്പോ വാട്ടർകപ്പ് പോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് കോമഡി ചർച്ച ചെയ്യുന്നുണ്ട് ത്രില്ലിംഗ് ആയിട്ട് ചില നേരത്തൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ പല ജോണേഴ്സ് മാറി 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 പോകുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ചിത്രം പക്ഷെ അത് നമുക്കറിയില്ല അറിയില്ല അത് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല കിഡിലൻ റൈറ്റിംഗ് ആണ് സിനിമയ്ക്ക് ഉള്ളതെന്ന് പറയാം ഒരാൾ തന്നെ ഇതിലെ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ അവർ അവർക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ഒരുപാട് സ്കോപ്പുകളോ സ്ഥലങ്ങളോ ഒന്നും സിനിമയിൽ ഇല്ല ഞാനങ്ങനെ പ്രത്യേകിച്ച് കണ്ടൂല്ല അപ്പം അതൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെട്ടില്ല ഈ സിനിമയുടെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ വളരെയധികം ഇഷ്ടമായി അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ വേറെ ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കുന്നില്ല ശരിക്കും കുറച്ച് ഒരു പ്രത്യേക വൈബ് തരുന്നു അതിൻ്റെ ആദ്യ സീൻ മുതൽ ആ ഒരു മൂഡ് സെറ്റ് ചെയ്തുകൊണ്ട് അവസാന ഷോട്ട് വരെ ആ ഒരു പർട്ടിക്കുലർ ടോൺ ഉള്ള ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ആവാസം ഉപയോഗിക്കുന്ന ചിത്രം സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം കൊണ്ടും അവർ എൻഗേജിങ് ആയ പ്രസൻറ്റേഷൻ കൊണ്ടും തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും സോണി വിലയുള്ള ഒരു ചിത്രം അവർ ആണ് ഓൾറെഡി ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ താഴെക്കം ബോക്സിൽ ഉൾപ്പെടുത്തുക മറ്റൊരു വേടികളുടെ വീണ്ടും കാണാം നന്ദി